ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ശിവകിഴങ്ങാണ്. കൊല്ലം സൈഡിൽ ശിവകിഴങ്ങെന്നും മറ്റ് പല സ്ഥലങ്ങളിലും കൂർക്ക എന്നറിയപ്പെടുന്ന ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു സാധനമാണിത്. അപ്പോൾ നമുക്കിത് എളുപ്പം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അറിയായിരിക്കും പലർക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ ഇതുപോലൊരു തുണി എടുത്തതിന് ശേഷം നമുക്ക് ഈ കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ സാധാരണ നമ്മളത് ക്ലീൻ ചെയ്യുന്നത് വളരെ പാടുപെട്ടാണ്. നമ്മൾ കൈ കൊണ്ട് കത്തി വെച്ച് ചുരണ്ടിയും വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കുതിർന്നതിന് ശേഷമാണ് നമ്മളിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കറയാവും, ഒത്തിരി സമയം വേസ്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ അതൊന്നും ഇല്ലാതെ എളുപ്പം നമുക്ക് ഈ കൂർക്ക എങ്ങനെയൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഈ തുണിയിലൊന്ന് കെട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് തല്ലി കൊടുത്തേക്കണം. ഒന്ന് നോക്കണ്ട, അങ്ങ് തല്ലിയേക്കണം. കുറേ നേരം നമുക്ക് തല്ലിയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കയ്യിലൊന്നും കറയാവാതിരിക്കാനും അതുപോലെ എളുപ്പമൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതെ, നമ്മൾ തല്ലിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ്. അതെ, കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ തൊലിയെല്ലാം പോയിട്ടുണ്ട്, അതിൻ്റെ മണ്ണും എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വെള്ളത്തിൽ ഇതൊന്ന് തല്ലിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ കറ, അതിന് കറയുണ്ടല്ലോ, അത് ആ കിഴങ്ങിൽ അങ്ങ് കിഴങ്ങ് കറുത്തു പോകും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ട് പിന്നെ അധികം പണിയൊന്നുമില്ലല്ലോ. നമുക്ക് ആ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതെ, നല്ല രീതിയിൽ വൃത്തിക്ക് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇത്രയും പൊടി ഉണ്ടായിരുന്നു അതിൽ. ഒരുപാട് സമയ വേസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ശേഷം വെള്ളത്തിനിട്ട് ഇട്ട് പിന്നെ നമുക്ക് അതൊന്ന് കത്തി കൊണ്ട് അതിൻ്റെ ആ വേരിൻ്റെ ഭാവമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് കയ്യിൽ കറിയാവത്തില്ല, ഒന്നും ആവത്തില്ല. കണ്ടോ, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അറിയാവുന്നവർ കാണും ഇത്, എന്നാലും അറിയാത്തവർക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.